കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവന്ദനം. ലേവ്യ പുസ്തകം 19:16-17 വാക്യങ്ങൾ. നിന്റെ ജനത്തിന്റെ ഇടയിൽ ഏഷണി പറഞ്ഞ് നടക്കരുത്. കൂട്ടുകാരുടെ മരണത്തിനായി നിഷ്കർഷിക്കരുത്. ഞാൻ യഹോവയാകും. സഹോദരനെ നിന്റെ ഹൃദയത്തിൽ ദ്വേഷിക്കരുത്. കൂട്ടുകാരന്റെ പാപം നിന്റെ മേൽ വരാതിരിക്കാൻ അവനെ താൽപര്യമായി ശാസിക്കണം. വിശുദ്ധ ബൈബിളിൽ നിരവധി ധർമ്മോപദേശങ്ങളുണ്ട്. എന്നാൽ ഇതൊരു മതഗ്രന്ഥമല്ല. അതുപോലെ സിവിൽ ക്രിമിനൽ നിയമങ്ങളുണ്ട്. അതുകൊണ്ട് ബൈബിൾ ഒരു നിയമഗ്രന്ഥമല്ല. അറിയേണ്ടതും അനുഷ്ഠിക്കേണ്ടതുമായ പ്രമാണങ്ങളും പ്രബോധനങ്ങളും ഇതിലുണ്ട്. നിന്റെ ജനത്തിന്റെ ഇടയിൽ ഏഷണി പറഞ്ഞു നടക്കരുത്. സഹോദരനെ നിന്റെ ഹൃദയത്തിൽ ദ്വേഷിക്കരുത് എന്നത് സകല ദേശത്തുമുള്ള സകല ജനങ്ങളും അംഗീകരിക്കേണ്ടതും അനുസരിക്കേണ്ടതുമാണ്. ഏഷണി എന്ന പാഷാണ നിമിത്തം എത്രയോ കുടുംബ ബന്ധങ്ങൾ തന്നെ താറുമാറായിട്ടുണ്ട്. ഈ വിഷബോംബിന്റെ അതിപ്രസരത്തിൽ തകർന്നും താളം തെറ്റിയും പോയവരുടെ തോരാത്ത കണ്ണുനീരും തീരാത്ത വേദനയും മനുഷ്യ സ്നേഹികളിൽ ഞെട്ടലും ദുഃഖവും ഉളവാക്കുന്നതാണ്. നാക്കിൽ മധുരവും ഹൃദയത്തിൽ വിഷവും വെച്ചു പുലർത്തുന്നവർ വിദ്വേഷത്തിന്റെ തീയുമായി നടക്കുന്നവരാണ്. സ്വയം അപകടത്തിൽ പെടാതെയും മറ്റുള്ളവരെ അപകടത്തിൽ പെടുത്താതെയും ഇരിക്കണമെങ്കിൽ സ്നേഹമെന്ന ദൈവിക സ്വഭാവം ഓരോരുത്തരിലും ഉണ്ടായിരിക്കണം. ഏഷണിയും വിദ്വേഷവും ആദ്യമായി നശിപ്പിക്കുന്നത് അവരവരെ തന്നെയാണ്. ആകയാൽ സ്നേഹമെന്ന വികാരം നട്ടു വളർത്തേണ്ടിടത്ത് വളരുന്ന വിഷച്ചെടികളെ പിഴുതെറിഞ്ഞ് ഒരു പുതിയ സ്വഭാവത്തിനും സംസ്കാരത്തിനും ഉടമകളാകാൻ നമുക്ക് തീരുമാനിക്കാം. അകൽച്ചയുടെ കരിമേഘങ്ങളെ പുഞ്ചിരിയുടെ പൂക്കാലം കൊണ്ട് നമുക്ക് നേരിടാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പിതാവേ, രാവിലെ സമയത്തിനായി നമ്മയോട് ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഞങ്ങളുടെ ഹൃദയവും ഞങ്ങളുടെ നാക്കും ദൈവനാമ മഹത്വത്തിന് മാത്രം ഉപയോഗമുള്ളതായിരിക്കാൻ സർവശക്തനായ ദൈവം അവിടുന്ന് കൃപ തന്ന് ഞങ്ങളെ സഹായിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൻ പരിശുദ്ധ തിരുനാമത്തിൽ തന്നെ.